കഴിഞ്ഞ നമ്മളോട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, 2016 ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ സൈക്കോളജിയിലെ മനഃശാസ്ത്രത്തിലെ ഒന്നാം ശക്തി ഏതാണ്, രണ്ടാം ശക്തി ഏതാണ്, മൂന്നാം ശക്തി ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ സൈക്കോളജിക്കൽ അതായത് മനഃശാസ്ത്രവാദത്തില് ഒന്നാം ശക്തി ഏതാണെന്ന് വെച്ചാൽ സൈക്കോ അനലിറ്റിക്കൽ തിയറിയാണ്. ഓർത്തൊക്കെ മനോവിശ്ലേഷണ സിദ്ധാന്തമാണ് ഒന്നാം ശക്തി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഒന്നാം ശക്തി ഏതാണ്? മനോവിശ്ലേഷണ സിദ്ധാന്തമാണ്. ഇനി രണ്ടാം ശക്തി ഏതാണ് സൈക്കോളജിയിലെ അല്ലെ മനഃശാസ്ത്രവാദത്തില് രണ്ടാം സിദ്ധാന്തം ഏതാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ രണ്ടാം ശക്തി ഏതാണ് എന്ന് ചോദിച്ചാല് ഏതാണ്? നമ്മുടെ വ്യവഹാരവാദമാണ് കേട്ടോ. വ്യവഹാരവാദമാണ് ഏത്? സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഏതാണ്? രണ്ടാം ശക്തി എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാം ശക്തി, സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്നത് വ്യവഹാരവാദമാണ്. ഇനി മൂന്നാം ശക്തി ഏതാണ് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ മാനവികതാവാദമാണ്. ഇപ്പൊ ഓർത്തു വെക്കുക, സൈക്കോളജിയിലെ ഒന്നാം ശക്തി, ഫസ്റ്റ് ഫോഴ്സ് ഇൻ സൈക്കോളജി ഏതാന്ന് വെച്ചാല് സൈക്കോ അനലിറ്റിക്കൽ തിയറി, അതായത് മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ മാനസിക അപഗ്രഥന സിദ്ധാന്തം എന്ന് പറയും. ഇനി രണ്ടാം ശക്തി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യവഹാരവാദം, അതായത് ബിഹേവിയറിസം എന്ന് പറയും. ഇനി മൂന്നാം ശക്തി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനവികതാവാദം. ഇത് മൂന്നുമാണ് നമ്മുടെ ഫോഴ്സസ് ഇൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ ബേസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഒന്നാം ശക്തി ഏതാണ് സൈക്കോളജിയില്, അല്ലെങ്കിൽ മാനസിക എന്താണ് നമ്മുടെ സിദ്ധാന്തത്തില് ഒന്നാം ശക്തി ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് ചിന്തിക്കും, ഓക്കെ ആരാണ് ചോദിച്ചത്? എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിലാണ്. അപ്പൊ മാസ്ലോ എന്തായാലും മാസ്ലോ സപ്പോർട്ട് ചെയ്യുന്ന മാനവികതാവാദത്തിനല്ലേ ഫസ്റ്റ് ഫോഴ്സ് എന്ന് വിളിക്കുള്ളൂ എന്ന് ചിന്തിക്കും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കുറെ പേര് മൈനസ് മാർക്ക് മേടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ചിന്തിക്കണം, എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഒന്നാം ശക്തി എന്ന് എബ്രഹാം മാസ്ലോ വിശേഷിപ്പിച്ചത് ആരെയാണ്? വ്യവഹാരവാദത്തെ ആണ്. ഓർത്തു വെക്കുക, എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഒന്നാം ശക്തി എന്ന് എബ്രഹാം മാസ്ലോ എന്തിനാ വിശേഷിപ്പിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാം ശക്തിയായ സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ആയ വ്യവഹാരവാദത്തെയാണ്. അപ്പൊ ഓർത്തു വെക്കുക കേട്ടോ, മൂന്ന് ശക്തികൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഒന്നാം ശക്തി മനോവിശ്ലേഷണ സിദ്ധാന്തം, രണ്ടാം ശക്തി വ്യവഹാരവാദം ബിഹേവിയറിസം, മൂന്നാം ശക്തി മാനവികതാവാദം. എന്നാൽ എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഫോഴ്സ് ഇൻ സൈക്കോളജി എന്നറിയപ്പെടുന്നത് വ്യവഹാരവാദം. ഓക്കെ, മറിപ്പോരുത് കേട്ടോ.